Hello, dear students. Welcome back to Online Chalkboard. Angane ippa nammal ippam nammade angles enna onnamathe 6th class le first chapter angles inde konugal enna chapter inde etto lastathe activity like nammal etti chernirikkana. Appam nammal kore karyangal nammal padichalle. Appam namak ini activities nammade cheythu kadiyumba nammal ee chapter egadesham nammal complete aagum. Nammal kore adhigam karyangal nammal padikkum. Appam ee idile first question aanu nammal inna discuss cheyanayittu povunnathu. First question le namak can you draw angles of sizes given below using set squares. Set square use cheyittu nammada instrument box lulla oru rendu set squares nammada instrument box il undalle 5th class la ningal set square use cheyittundennaanu ivide ezhuthi vechittullathu. Appam see the section joining angles of the lesson when lines join into the class 5 test book. 5th class la test book il undayirunnu. Appa ningal padicho cheytho nu orkunnilla alle. Okay, appa adu koyappilla namukku endayalum innu padikkam. Appa adu vechittu nammal 75 degree varakanam 105 degree varakanam 135 degree varakanam 15 degree varakanam appo itrayum degree nammal endu use cheyidittu protractor use cheyidittalla ruler protractor nalla parnirikkana endana set square use cheyidittu nammalodu varakanana parnirikkunnathu kada okay appo adinu munpu ningal first time aanu ee video kaanunnengil allengil ningal ee channel kaanunnengil ningal onnu subscribe cheyidekanam pin ningal subscribe idu vare subscribe cheyidittillengil subscribe cheyanam ishtamengil like cheyanam share cheyanam adu pole thanne ningalde friends nokke ningal suggest cheyanam കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ ഈ നമ്മുടെ ഈ ആംഗിൾസിൻ്റെ ചാപ്റ്റർ തുടങ്ങിയ വീഡിയോസിനകത്ത് ടീച്ചർ സെറ്റ് സ്ക്വയറിനെ പറ്റി സെറ്റ് സ്ക്വയർ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ഇതൊരു സെറ്റ് സ്ക്വയർ ഇങ്ങനത്തെ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ നിങ്ങളുടെ ബോക്സിനകത്ത് ഇങ്ങനത്തെ സെറ്റ് സ്ക്വയറിനകത്ത് ഈ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ഒരു വശം ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് ഇത് 90 ഡിഗ്രി പിന്നെ ഈ കൂർത്ത വശം ഉണ്ടല്ലോ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി ഇത് 60 ഡിഗ്രി മനസ്സിലായോ കുറച്ച് നീളമുള്ളൊരു സെറ്റ് സ്ക്വയർ ഉണ്ട് നീളമുള്ളൊരു സെറ്റ് സ്ക്വയർ നിങ്ങളുടെ ബോക്സിനകത്ത് കാണും ആ ബോക്സിനകത്ത് ഏറ്റവും അപ്പം സെറ്റ് സ്ക്വയറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെത് 30, 60, 90 എന്നുള്ളതാണ് മറ്റേ സെറ്റ് സ്ക്വയറിൻ്റെത് 45, 45, 90 എന്നുള്ളതാണ് അപ്പോൾ രണ്ട് സെറ്റ് സ്ക്വയറിന് ഈ മേൽഭാഗം എന്താണ് 90 ഡിഗ്രിയാണ് ഈ വശങ്ങളുടെ മാത്രമേ ഉള്ളൂ ആംഗിൾസിന് വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ് 30 ഡിഗ്രി ആൻഡ് ദിസ് വൺ ഈസ് 60 ഡിഗ്രി ഇത് 60 ഡിഗ്രി മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു സെറ്റ് സ്ക്വയർ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ആംഗിൾ എത്രയാണ് 90 ഡിഗ്രി ഇത് ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 30 ഡിഗ്രി പിന്നെ മറ്റേ ഇതോ 60 ഡിഗ്രി അത് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂന്നിൻ്റെ കൂടെ സം ഒരു ട്രയാങ്കിളിൻ്റെ ഫുൾ സം എന്ന് പറഞ്ഞാൽ അത് 180 ഡിഗ്രിയാണ് കേട്ടോ എല്ലാ ആംഗിൾസിൻ്റെയും കൂടെ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസിൻ്റെയും കൂടെ സം എപ്പോഴും എന്തേ വരത്തുള്ളൂ 180 180 ഡിഗ്രിയേ വരത്തുള്ളൂ അപ്പോൾ ഇത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം 180 ഡിഗ്രി വരണം അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം അല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇതൊരു ലൈനാണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം പിന്നെ ഇത് ഇത് രണ്ടും വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വലുത് ഇതാണ് ചെറുത് ചെറുത് 30 ഇത് 60 ഡിഗ്രി കേട്ടോ അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ മനസ്സിൽ പതിപ്പിച്ചല്ലോ നിങ്ങളുടെ കയ്യിലുള്ള സെറ്റ് സ്ക്വയറും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം ഇത് പഠിക്കാനായിട്ട് കേട്ടോ യെസ് ഇനി നമുക്കുള്ള മറ്റൊരു സെറ്റ് സ്ക്വയർ ആണ് ഇത് അല്ലേ ഇങ്ങനെ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട് ഈ സെറ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ വശവും സെയിം ആണ് മറ്റേതിൻ്റെ ഒരു ഭാഗം കൂർത്തിരുന്നിട്ട് മറ്റേ ഭാഗം കുറച്ചുകൂടെ അല്ലേ കുറച്ച് നീളമുള്ള ഒരു സെറ്റ് സ്ക്വയർ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം ഒരുപോലെ ഇരിക്കും അല്ലേ ഈ ഭാഗവും ഒക്കെ എന്താണ് സെയിം ആണ് അപ്പം ഇതിൻ്റെ നോക്കിക്കഴിയുമ്പോഴും ഇതിൻ്റെ ഈ മേൽഭാഗം നമ്മൾ നേരത്തെ കഴിഞ്ഞ സെറ്റ് സ്ക്വയർ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആംഗിൾ എത്രയാണ് ദാറ്റ് ഈസ് 90 ഡിഗ്രി അല്ലേ ഇത് 90 ഇതിങ്ങനെ വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ 90 ഡിഗ്രിയാണ് കറക്റ്റ് വരുന്നത് പിന്നെ ഈ വരുന്ന ബാക്കിയുള്ള രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 45 ഡിഗ്രി ഈച്ച് രണ്ടെണ്ണോടെ കൂട്ടിക്കഴിയുമ്പോൾ 90 കിട്ടും അപ്പോൾ ഇത് മൂന്നെണ്ണോടെ കൂട്ടിക്കഴിയുമ്പോൾ 180 കിട്ടും അപ്പോൾ ഇത് 45 ഇതും 45 ഇത് 90 ഡിഗ്രി മനസ്സിലായല്ലോ ഇനി സംശയം വരുമോ ഇനി ടീച്ചർ രണ്ട് സെറ്റ് സ്ക്വയറോടെ കാണിക്കാം അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ ഈ സെറ്റ് സ്ക്വയറിൻ്റെ മേൽഭാഗം ടോപ്പ് വെർട്ടെക്സ് ഇത് ഈ മേൽഭാഗം എത്രയാണ് ദാറ്റ് ഈസ് 90 ഡിഗ്രി ഈ രണ്ടെണ്ണത്തിൻ്റെയും മേൽഭാഗം എത്ര വീതമാണ് 90 ഡിഗ്രി വീതമാണ് പിന്നെ ഈ ടീച്ചറിൻ്റെ ഈ കയ്യിലുള്ളതിൻ്റെ രണ്ട് വശങ്ങളും 45 ഡിഗ്രിയാണ് ഇതിൻ്റെ വരുമ്പോഴോ ഇതിൻ്റെ ഒരു വശം അതായത് ഇത് 30 ഡിഗ്രിയും ദിസ് വൺ 60 ഡിഗ്രിയാണ് അപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആംഗിൾ വരയ്ക്കണം പറഞ്ഞിരിക്കുന്ന ആംഗിൾ 75 ഡിഗ്രിയാണ് 75 ഡിഗ്രി ആംഗിൾ നമ്മൾ വരയ്ക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 105 105 ഡിഗ്രി വരയ്ക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
135 ഡിഗ്രി വരയ്ക്കണം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഡിഗ്രി വരയ്ക്കണം ഓക്കേ അപ്പോൾ 1 2 3 4 ഓക്കേ നാല് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഇത് യൂസ് ഇത് വരയ്ക്കാനായിട്ട് പ്രൊട്രാക്ടർ അല്ല യൂസ് ചെയ്യേണ്ടത് എന്താണ് യൂസ് ചെയ്യേണ്ടത് സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നോക്കിയേ ഈ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 75 സെറ്റ് സ്ക്വയറിൽ ഒരിക്കലും 75 എന്ന ഒരു ആംഗിൾ ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയറിൽ ഉള്ളത് എന്തൊക്കെയാണ് ഒരു സെറ്റ് സ്ക്വയറിൽ ഉള്ളത് 30 60 90 അല്ലേ മറ്റ് സെറ്റ് സ്ക്വയറിൽ ഉള്ളത് 45 45 90 അല്ലേ ഇനി നോക്കിയേ ഇതിനകത്ത് ഏതെങ്കിലും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 കിട്ടുമോ കിട്ടും അല്ലേ 30 + 45 എന്ന് പറഞ്ഞാൽ എത്രയാണ് 75 ആണ് 30 ഡിഗ്രി + 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 75 ഡിഗ്രി അല്ലേ ആണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എവിടെയാണ് 30 ഉള്ളത് നോക്കിയേ ഇത് 30 ഡിഗ്രി ആയിരുന്നു അല്ലേ ഈ 30യും അതുപോലെ തന്നെ ഈ 45ഉം കൂടെ നമ്മളിങ്ങനെ 45 ഇതിൻ്റെ ആംഗിൾ 45 ആണ് അല്ലേ യെസ് അപ്പോൾ നോക്കിയേ ഇത് രണ്ടും കൂടെ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും എത്ര ഡിഗ്രി ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് 45 ഡിഗ്രി ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം സെറ്റ് സ്ക്വയർ അതായത് 30 ഡിഗ്രി + 45 ഡിഗ്രി 75 ഡിഗ്രി ആണ് അപ്പോൾ നമ്മുടെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ മേളിൽ ഇരിക്കുന്ന ഈ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ ഒരറ്റമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 45 ഡിഗ്രി ആണ് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ കൂർത്തിട്ടുള്ള ഈ അറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 30 ഡിഗ്രി ആണ് അപ്പം ടീച്ചർ ഇങ്ങനെ ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ ഈ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എത്രയാണ് ദാറ്റ് ഈസ് 75 ഡിഗ്രി ആണ് അല്ലേ ഇനി നിങ്ങൾക്ക് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കണം ഇങ്ങനെ വരച്ചപ്പോൾ കിട്ടിയത് 75 ഡിഗ്രി ആണോ എന്ന് ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് 105 ഡിഗ്രി ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഏത് തമ്മിൽ ആഡ് ചെയ്താൽ 105 ഡിഗ്രി 105 എന്നുള്ള ഒരു ഡിഗ്രി നമുക്ക് ഈ സെറ്റ് സ്ക്വയറിനകത്ത് ഇല്ല അല്ലേ ഓക്കെ നമ്മൾ രണ്ട് സെറ്റ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 105 എന്നുള്ളൊരു ഡിഗ്രി ഇല്ല അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ആഡ് ചെയ്താൽ 105 കിട്ടുമായിരിക്കും ഓക്കെ 60 + 45 അല്ലേ 60 + 40 എന്ന് പറഞ്ഞാൽ 100 + 5 105 അപ്പോൾ 60 ഡിഗ്രി + 45 ഡിഗ്രി ഓക്കെ 60 ഡിഗ്രി + 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എത്ര വരും 105 ഡിഗ്രി 60, 40, 100, 105 യെസ് അപ്പോൾ നമുക്ക് 60 ഡിഗ്രി ഉള്ളത് എവിടെയാണ് 60 ഡിഗ്രി ഉള്ളത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗമാണ് അല്ലേ അപ്പോൾ 60 ഡിഗ്രിയും അതിൻ്റെ കൂടത്തിൽ എന്തുകൂടെ ആഡ് ചെയ്യണം 45 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യണം മനസ്സിലായോ ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും വരയ്ക്കാം കേട്ടോ ഓക്കെ ഇത് രണ്ടും വരുന്ന രീതിയിൽ നിങ്ങൾ വെച്ചാൽ മതി യെസ് അപ്പോൾ 60 ഡിഗ്രി വെച്ചു 45 ഡിഗ്രി വെച്ചു ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് തമ്മിൽ ലൈൻ വരച്ചാൽ മതി കേട്ടോ ഇത് വരുന്ന രീതിയിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ ശ്രദ്ധിച്ച് വരയ്ക്കണം കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ആംഗിൾ എത്രയാണ് 105 ഡിഗ്രിയാണ് അടുത്തതായിട്ട് നമുക്ക് 135 ഡിഗ്രി വരയ്ക്കണം 135 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ അതും നമ്മുടെ സെറ്റ് സ്ക്വയറിനകത്ത് 135 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്താൽ മതിയായിരിക്കും 135 കിട്ടാനായിട്ട് ഓക്കെ 90 + 45 90 + 45 എത്രയാണ് 135 കിട്ടും അപ്പോൾ നമുക്ക് 135 പകരം എങ്ങനെയാക്കാം 90 ഡിഗ്രി + 45 ഡിഗ്രി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമുക്ക് 90 ഡിഗ്രിയും വേണം 45 ഡിഗ്രിയും വേണം അപ്പോൾ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് സെറ്റ് സ്ക്വയറിനകത്ത് 45 കിട്ടുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ 90 നമുക്ക് ഇതിനകത്തു നിന്നും കിട്ടും അപ്പോൾ 90 ഡിഗ്രിയും ഏത് ഡയറക്ഷനിൽ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിലും വരയ്ക്കാം കേട്ടോ ടീച്ചർ കുറച്ച് എളുപ്പത്തിന് ഇങ്ങനെ ചരിച്ചൊക്കെ വെക്കുന്നതാണ് ഈ ഈ ബോർഡിലായതുകൊണ്ട് അപ്പോൾ ഇത് 45 ഡിഗ്രിയും 90 ഡിഗ്രിയും വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 135 ഡിഗ്രിയാണ് കേട്ടോ അപ്പോൾ 135 ഡിഗ്രി നമുക്ക് കിട്ടി ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 15 ഡിഗ്രിയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് 15 ഡിഗ്രി വരയ്ക്കാൻ പറ്റും അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഏതെങ്കിലും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 ഡിഗ്രി കിട്ടുമായിരുന്നു പക്ഷേ ഇനി നമുക്ക് സോറി ഇവിടെയെല്ലാം നമുക്ക് ഏതെങ്കിലും തമ്മിൽ കൂട്ടിക്കഴിയുമ്പം അതായത് 105 ഡിഗ്രി കിട്ടാൻ 60 ഡിഗ്രി + 45 ഡിഗ്രി അപ്പോൾ അത് രണ്ടും കൂടെ വെച്ച് കഴിയുമ്പം എന്ത് കിട്ടുമായിരുന്നു നമുക്ക്
105 degree കിട്ടുമായിരുന്നു, 135 degree കിട്ടുമായിരുന്നു, 75 degree കിട്ടുമായിരുന്നു അല്ലേ. പക്ഷേ ഇനി നമുക്ക് 15 degree കിട്ടണമെങ്കിൽ എന്തോ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് എന്ത് സബ്ട്രാക്ട് ചെയ്താൽ 15 കിട്ടുമായിരിക്കും? ആ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്, 45 നിന്ന് 30 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഒരു 45 degree വരുന്ന ആ സെറ്റ് സ്ക്വയർ എടുക്കുക അല്ലേ. ഇതല്ലേ നമ്മുടെ സെറ്റ് സ്ക്വയർ. ആ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നമ്മളൊരു 45 degree വരുന്ന രീതിയിൽ ഒരു മെഷർമെൻ്റ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് 45 degree വരുന്ന മെഷർമെൻ്റ്. ഇതിനകത്തു നിന്ന് 30 degree നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ 30 degree വരുന്ന, ഇപ്പോൾ ഇത് നമ്മുടെ 30 degree വരുന്ന 30 degree ഉള്ള ആ കൂർത്ത അറ്റമുള്ള ഉണ്ടല്ലോ, അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ വെക്കണം. ഏത് നമ്മുടെ 45 degree നമ്മൾ 45 degree വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ 30 degree കൊണ്ടുവന്ന് അതിനകത്തേക്ക് അതിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ വെച്ചിട്ട്, കറക്റ്റാണോ, യെസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ സോറി കുറച്ച് ടീച്ചറിന് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണേ. യെസ്, അപ്പം ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് ടോട്ടൽ എത്രയായിരുന്നു? 45 degree ആയിരുന്നു അല്ലേ. 45 degree ആയിരുന്നു ടോട്ടല്. അതിനകത്ത് ഇതെത്ര ഡിഗ്രിയാണ്? ദാറ്റ് ഈസ് 30 degree. അപ്പം മിച്ചമുള്ള ഇത് എത്രയായിരിക്കും? 15 degree. അതായത് 15 degree കിട്ടാനായിട്ട് നമ്മൾ 45 degree നിന്ന് 30 degree നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അതായത് ആ ഫസ്റ്റ് നമ്മൾ 45 degree വരയ്ക്കും. ആദ്യം നമ്മളൊരു 45 degree വരുന്ന ഒരെണ്ണം വരച്ചു. 45 degree വരുന്ന ഇത് നമ്മൾ ആ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മുടെ 30 degree വരുന്ന ആ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു, കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് വരച്ചു. അതിപ്പോൾ എത്രയാണ്? 30 degree ആണ്. പിന്നെ മിച്ചം വരുന്ന ഈ ഭാഗം എത്രയാണ്? ദാറ്റ് ഈസ് 15 degree. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ 4 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 4 questions നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്, ആംഗിൾസ് വരയ്ക്കേണ്ടിയിരുന്നത്. അപ്പോൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ. വരച്ചത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊന്ന് പ്രൊട്രാക്ടറും കൂടെ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. കണ്ടോ, കറക്റ്റ് ഇവിടെ ടീച്ചറിൻ്റെ 75 വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 105 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ 135 കിട്ടിയിട്ടുണ്ട്. ഈ ചെറിയ മെഷർമെൻറ്റ് 15 degree കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുക്കിൽ നല്ല നീറ്റായിട്ട് നിങ്ങളിത് വരച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും അഡീഷനായിട്ട് പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.